നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്കൊക്കെ പ്രാഥമികമായി രാഷ്ട്രീയ പാർട്ടികളൊക്കെ കടന്നിരിക്കുന്നു. ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ പ്രധാന കക്ഷിയായ സി പി ഐ തങ്ങളുടെ നിലവിലെ നാല് മന്ത്രിമാരിൽ മൂന്ന് പേരെയും മത്സരിപ്പിക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിൽ വി എസ് സുനിൽകുമാർ നേരത്തെ തന്നെ താൻ മത്സരരംഗത്തേക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു. മന്ത്രി ഇ ചന്ദ്രശേഖരനും മത്സരരംഗത്ത് ഇല്ല എന്ന് അറിയിച്ചിരുന്നുവെങ്കിൽ പോലും കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ വിജയസാധ്യത കണക്കിലെടുത്ത് ചന്ദ്രശേഖരൻ തന്നെ മത്സരിക്കണം എന്നുള്ള നിലപാട് സി പി ഐ നേതൃത്വം അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ചന്ദ്രശേഖരൻ മാത്രം മന്ത്രിമാരും മത്സരിക്കും, രാജുവും തിലോത്തമനും മത്സരരംഗത്തുണ്ടാകില്ല എന്ന് വ്യക്തമായിരിക്കുന്നു. സി പി ഐയുടെ നിലവിലെ എം എൽ എമാരിൽ ഒട്ടേറെ പേർ രണ്ടു ടേം എന്നുള്ള കാലാവധി പൂർത്തിയായതുകൊണ്ട് ഇത്തവണ മത്സരരംഗത്തുണ്ടാകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. സി പി ഐ പരിഗണിക്കുന്ന മറ്റൊരു സിനിമാ രംഗത്തുള്ള പ്രമുഖൻ ജയൻ ചേർത്തലയാണ്. മന്ത്രി പി തിലോത്തമന് പകരം ചേർത്തല നിയോജക മണ്ഡലത്തിൽ ജയനെ കളത്തിലിറക്കാനാണ് സി പി ഐയുടെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ ശുപാർശ. സജീവമായി തന്നെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ജയൻ്റെ ജനകീയത തിരഞ്ഞെടുപ്പിൽ ഗുണകരമാകും എന്ന് തന്നെയാണ് അവർ കണക്കുകൂട്ടുന്നത്. അങ്ങനെ വിനയനെയും ജയൻ ചേർത്തലയെയും ഇത്തവണ തിരഞ്ഞെടുപ്പ് കളത്തിൽ കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ മത്സരരംഗത്തുനിന്ന് മാറുന്ന സി പി ഐയുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പകരമായി പുതുമുഖങ്ങളെ അവതരിപ്പിക്കുക. മുൻമന്ത്രി കൂടിയായ മുല്ലക്കര രത്നാകരന് പകരം ചടയമംഗലത്ത് സി പി ഐയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയായ പ്രകാശ് ബാബു മത്സരിക്കും എന്നും ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. മണ്ണാർക്കാട് നേരത്തെ സി പി ഐ വിജയിച്ചിരുന്ന സീറ്റാണ്. ആ സീറ്റ് പിടിച്ചെടുക്കുന്നതിന് എ വൈ എഫിൻ്റെ സംസ്ഥാന നേതാവായ കബീറിനെ അവതരിപ്പിക്കണം എന്നുള്ള വാദം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സി പി ഐയുടെ നിലവിലുള്ള എം എൽ എമാരിൽ വിരലിലുണ്ടാവുന്നവർ മാത്രമായിരിക്കും മത്സരരംഗത്തുണ്ടാവുക. മന്ത്രിമാരിൽ നാല് പേരിൽ മൂന്ന് പേരും മത്സരരംഗത്തുണ്ടാകില്ല എന്ന് ഇതിനകം തന്നെ ഉറപ്പായി കഴിഞ്ഞു. ഒപ്പം സിനിമാ രംഗത്തു നിന്നുള്ളവരുടെ ഒരു ശോഭ കൂടി, അവർ സിനിമാ രംഗത്തു നിന്ന് പൊടുന്നനെ വരുന്നവരല്ല എന്നുള്ളത് തന്നെയാണ് സി പി ഐ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. അവർ സി പി ഐയുമായി സി പി ഐയുടെ സംഘടനാ പ്രവർത്തനവുമായി വളരെ സജീവമായി ഇടപെടുന്നവരാണ് എന്നുള്ളത് അവരെ അവതരിപ്പിക്കുന്നതിന് തടസ്സമാകുന്ന ഒരു ഘടകമാകില്ല എന്നും സി പി ഐ കണക്ക് കൂട്ടുകയാണ്.